പന്തളം രാജ്ഞിക്ക് പുലിപ്പാൽ കൊണ്ടുവരാൻ വനത്തിലേക്ക് പുറപ്പെട്ട അയ്യപ്പൻ തയ്യാറാക്കിയതാണ് ഇരുമുടിക്കെട്ടെന്ന് അയ്യപ്പചരിതം പറയുന്നു. മുൻകെട്ടിലും പിൻകെട്ടിലുമായി ഭക്ഷണവും വെള്ളവും നിത്യാരാധനയ്ക്കുള്ള ദ്രവ്യങ്ങളുമായിരുന്നു അയ്യപ്പന്റെ ഇരുമുടിക്കെട്ടിൽ. കാലം പോകെ പോകെ ഇരുമുടിക്കെട്ടിന് ഭാരം കൂടിയപ്പോഴാണ് പിൻകെട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ശബരിമലയിലേക്കുള്ള മാലിന്യ കൂമ്പാരം മാത്രമാണെന്ന് പറയാൻ ശബരിമല തന്ത്രിയെ പ്രേരിപ്പിച്ചത്. പൂജാദ്രവ്യങ്ങളടങ്ങിയ മുൻകെട്ടും തീർത്ഥാടന വഴിയിൽ പാകം ചെയ്ത് കഴിക്കാനുള്ള സാധനങ്ങളുള്ള പിൻകെട്ടുമാണ് പരമ്പരാഗത ഇരുമുടിക്കെട്ടിൽ. വെറ്റില, അടയ്ക്ക, നാളികേരം, നെയ്ത്തേങ്ങ, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, അവിൽ, മലർ, കദളിപ്പഴം, കൽക്കണ്ടം, ഉണക്കമുന്തിരി, തേൻ, പനിനീര്, വറപ്പൊടി, ഉണക്കലരി, കുരുമുളക്, കാലിപ്പുകയില എന്നിവയാണ് മുൻകെട്ടിൽ. കറുപ്പ് സ്വാമിക്ക് കഞ്ചാവും ആദ്യകാലങ്ങളിൽ ഇരുമുടിക്കെട്ടിൽ ഉണ്ടായിരുന്നു, ഇന്നതില്ല. നാടുനീളെ ഹോട്ടലുകളും അന്നദാനവുമായപ്പോൾ പിൻകെട്ടിൽ സൂക്ഷിക്കുന്ന അവിലും മലരും പാചകം ചെയ്യാനുള്ള അരിയും അപ്രസക്തമായി. ഇതിനു പുറമെയാണ് അന്യസംസ്ഥാന തീർത്ഥാടകർ തങ്ങളുടെ ചില പ്രാദേശിക പൂജാദ്രവ്യങ്ങളും ഇപ്പോൾ പിൻകെട്ടിൽ പേറുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുടെ പ്രസ്താവന. അതിവിടെ കൊണ്ട് കൂട്ടിയിട്ട് അരി അവിടെയൊക്കെ വളരെ കൂട്ടിക്കിടക്കുവാ അരി, അത് ഇതൊക്കെ അത് വളരെ വേസ്റ്റായിട്ട് പോവാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത് അത്രയും ഭാരം എടുക്കേണ്ടതെന്ന് പറഞ്ഞത്. ഭഗവാനുള്ള സാധനങ്ങൾ തേങ്ങ, ഇവിടുത്തെ ഉണക്കലരി, ശർക്കര, അതൊക്കെ കൊണ്ടുവരിക. തേങ്ങയാണ് പ്രധാനം ഇവിടുത്തെ. അതെ, ബാക്കി സാധനം ഈ കർപ്പൂരം, ഈ അവല്, മലരൊക്കെ ഇത് ഉപയോഗിക്കുന്നേ ഇല്ല അവിടെ, വളരെ വേസ്റ്റായിട്ട് പോവുകയാണ്. അതൊക്കെ വേണമെങ്കിൽ പ്ലാസ്റ്റിക്, ഓരോ കവറിലും ഓരോ പ്ലാസ്റ്റിക്കാണ്. ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളിലൂടെ വളരെ മലിമസമാക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. ഇരുമുടിക്കെട്ടിൽ ഇപ്പോൾ ക്രമാതീതമായ പ്ലാസ്റ്റിക് സാന്നിധ്യവുമുണ്ട്. ഉപേക്ഷിക്കപ്പെടുന്ന ഇവ സന്നിധാനത്ത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യുന്നത്. ഭാരക്കുറവുള്ള റെഡിമെയ്ഡ് ഇരുമുടിക്കെട്ടിന്റെ കാലത്തേക്ക് മലയാളി തീർത്ഥാടകർ അല്പാൽപം മാറിക്കഴിഞ്ഞിട്ടും അന്യസംസ്ഥാന തീർത്ഥാടകർ ഇത് ചെവിക്കൊള്ളാത്തതാണ് ഇപ്പോൾ സന്നിധാനത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ദേവസ്വത്തിന് തലവേദനയായിരിക്കുന്നത്. ശബരിമലയിലെ മാലിന്യ കൂമ്പാരത്തിന്റെ മുക്കാൽ പങ്കും എത്തുന്നത് ഭക്തർ ഇരുമുടിക്കെട്ടുകളിൽ അനാവശ്യമായി കൊണ്ടുവരുന്ന വസ്തുക്കളിൽ നിന്നാണെന്നും പ്ലാസ്റ്റിക്കിൽ നിന്നാണെന്നും പുണ്യം പൂങ്കാവനം പ്രവർത്തകർ പറയുന്നു. മാലിന്യത്തിന്റെ തോത് താഴ്ത്താനായി പിൻകെട്ട് ഒഴിവാക്കണമെന്ന് തന്ത്രിയും പറയുമ്പോൾ ഭക്തർ ഇതെത്രമാത്രം ഉൾക്കൊള്ളുന്നുവെന്നതാണ് ശബരിമലയുടെ കാനന സൗന്ദര്യം നിലനിർത്തുന്നതിൽ നിർണായകമായിരിക്കുന്നത്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം വിനീഷ് അരവിന്ദൻ, ഇന്ത്യ വിഷൻ.